ഭയങ്കര പ്രമാദമായ ഒരു സംഭവം നടന്നു. അത് അവരുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. വിവാഹ പിന്തുടർച്ച അവകാശ നിയമം, അതിലെന്താണ് ആർഎംപിയുടെ നിലപാട്? അത് അത് തന്നെയാണ്, അത് ആ നിയമത്തിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ലല്ലോ. പെൺമക്കൾക്ക് അവകാശമില്ലാത്ത പെൺകുട്ടികൾ, ആൺകുട്ടികളില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വത്തവകാശം പോകുന്നില്ല, അത് ആ മരുമക്കത്തായ സമ്പ്രദായം നിൽക്കുന്നത് അത് മാറണം, അല്ല തർക്കമില്ല. കക്ഷികളായാലും വ്യക്തികളായാലും പാർട്ടികളായാലും അവരെടുക്കുന്ന ഒരു നിലപാട് മുസ്ലിം വ്യക്തി നിയമത്തിൽ തൊട്ടിലടിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതിനെ എങ്ങനെ കാണുന്നു? അല്ല, അതൊരു ചർച്ച നടക്കട്ടെ എന്നുള്ളതാണ്. ചർച്ച നടക്കട്ടെ, ചർച്ച നടന്നിട്ട് പൊതു അഭിപ്രായം രൂപീകരിക്കട്ടെ കാര്യത്തിൽ. ഞാൻ മാറണമെന്ന് ഞങ്ങൾ പാർട്ടി നിലയ്ക്ക് അത് ആ തരത്തിലേക്ക് ചർച്ച ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ അഭിപ്രായം എന്തായാലും ഞങ്ങൾ ആലോചിച്ചാലും ഇത് തന്നെയായിരിക്കും. കാരണം വെച്ചാൽ ആ നിയമം വരണം എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ മുസ്ലിം നിയമത്തിൽ പെൺകുട്ടികൾക്ക് ഒട്ടും സ്വാതന്ത്ര്യങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലാത്ത വിഭാഗങ്ങൾ, അവരത് സമ്മതിച്ചു തരുന്നില്ലെങ്കിലും അതാണ് പൊതുവായിട്ടുള്ളത്. അല്ല, അതൊക്കെ അത് അവരുടെ വിഷയങ്ങൾ ഇടപെടുന്നില്ല, ഇടപെടുന്നില്ല. അല്ല, ആ അതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. കൂടാൻ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിയമസഭയിൽ ഒരിക്കലും അവരൊരു ഇത് അവതരിപ്പിച്ചാൽ ഞാനാണ് അവരിൽ നിന്ന്, മുസ്ലിം ലീഗിലെ നമ്മളെ കക്ഷിയിലെ, നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ യു ഡി എഫിൻ്റെ കൂടാതെ അതുണ്ടായിരുന്നു അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അവരൊരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് കുടുംബ പെൻഷൻ അടുക്കള അമ്മമാർക്ക് പെൻഷന് വേണ്ടിയിട്ടുള്ളൊരു ബില്ല് അവതരിപ്പിക്കുന്നത് ഞാനാണെന്ന് അതിനെതിർത്തത്. അവർക്കതിൽ വലിയ പ്രയാസം ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ എന്താ പറയുക, അത്തരം വിഷയങ്ങളിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് എതിർക്കുന്നതിന് നമുക്കൊരു പ്രയാസവും ഇല്ല എന്നുള്ളത് നമ്മളെ രാഷ്ട്രീയ നിലപാട് അടിയറ വെച്ചില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണം അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിയമസഭയിൽ പോലും അതിനെതിരെ ശക്തമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ, ഒരു സ്പേസ് ഉള്ളത് കൊണ്ടാണ്. ഇതേപോലെ ഒരു പിന്തിരിപ്പൻ നിലപാട് എടുത്തതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ഇഷ്യൂവില്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുന്നത് പ്രശ്നമാണ്, ആൺകുട്ടിയുടെ വേഷം പെൺകുട്ടി ഇട്ടാൽ പ്രശ്നമാണ്, ഇതൊക്കെയാണ് ലീഗിന്റെ നിലപാട്. ആർഎംപിയുടെ നിലപാട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അതിലേക്ക് എന്ത് തർക്കം? ഒരു തർക്കത്തിന് വിശ്വാസമല്ല. അല്ല, ഞാൻ പറഞ്ഞു യു ഡി നിശ്ചയമായിട്ടും എതിർക്കും അങ്ങനെ ഒരു നിയമമോ ഒരു ബില്ലോ അതൊന്നും നിശ്ചയമായിട്ടും എതിർക്കും, അതിലൊന്നും ഒരു തർക്കമില്ല, ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഷുവർ പിന്തുടർച്ചാവകാശ നിയമത്തിന്റെ കാര്യത്തില് സിപിഎം തുടക്കത്തിൽ വളരെ ഇതിനെയൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സെമിനാറിൽ സിപിഎമ്മിന്റെ പല നേതാക്കൾ ടീച്ചർ പങ്കെടുക്കേണ്ടതായിരുന്നു, ഇവരെല്ലാവരും മാറിയിരുന്നു. സിപിഎം ഇക്കാര്യത്തിൽ വളരെ പുനരാലോചന നടത്തുന്നു. ഇരട്ടത്താപ്പല്ലേ, വോട്ടിംഗ് ഇത് മാത്രല്ലേ ഉള്ളൂ. തങ്ങളുടെ വോട്ട് കുറയുന്നിടത്ത് ഒരഭിപ്രായവും പറയില്ല, അതെവിടെയായാലും അതിലെന്ത് തർക്കം? അവരെല്ലാം ആ കണ്ണിൽ കൂടെ മാത്രമേ കാണുന്നുള്ളൂ. കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും? അല്ല, കോൺഗ്രസ് എനിക്ക് തോന്നുന്നില്ല അവർ യു ഡി എഫ് കക്ഷി അതിലേക്ക് ആകെ ലീഗാണ് കൂടെയുള്ളത്, അവരെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇതിലേക്ക് പോകുമോ എന്താണെന്നുള്ളത് അവരെ തീരുമാനിക്കണം, നമുക്കറിയില്ല.